നമസ്കാരം. ലോകത്താകമാനം അതിഭീകരമാംവിധം പടർന്നു പിടിക്കുന്ന കൊറോണ വൈറസിനെ നേരിടുവാൻ കർശന നിർദ്ദേശങ്ങളുമായാണ് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഇപ്പോൾ രംഗത്തുള്ളത്. കൊറോണ ഇത്ര സാരമായി ബാധിച്ചിരിക്കുന്ന ഈ അവസരങ്ങളിൽ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നൽകുന്നതുവരെ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ച ഒരു അവസ്ഥയുമുണ്ട്. ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് ഇപ്പോൾ പാലയിൽ നിന്നാണ്. അതുപോലൊരു സംഭവമാണ് ഇന്നലെ അവിടെ നടന്നത്. കൊറോണ ലക്ഷണങ്ങളുമായി പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിയ ആൾ ചികിത്സയ്ക്ക് കാത്തു നിൽക്കാതെ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് മുങ്ങുകയായിരുന്നു. സൗദിയിൽ നിന്നെത്തിയ കുമ്മിളി സ്വദേശിയാണ് അധികൃതർ അറിയാതെ അവിടെ നിന്ന് പെട്ടെന്ന് മുങ്ങിയത്. എന്നാൽ ഇതുവരെയായിട്ടും അദ്ദേഹത്തിൻ്റെ യാതൊരു വിവരവും പോലീസിനോ മറ്റ് ബന്ധപ്പെട്ട അധികൃതർക്കോ ലഭിച്ചിട്ടില്ല. മാത്രമല്ല അദ്ദേഹം നൽകിയ മേൽവിലാസം ശരിയാണോ എന്നുള്ളത് ഇനിയും സംശയിക്കേണ്ടിയിരിക്കുന്നു. അയാളെ കണ്ടെത്തുവാൻ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പോലീസ് ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 11 മണിയോട് കൂടിയാണ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ജലദോഷവും ചുമയും അടക്കമുള്ള രോഗങ്ങളോട് കൂടി ഇയാൾ ചികിത്സ തേടിയെത്തിയത്. കൊറോണ ലക്ഷണമുള്ളതിനാൽ ലാബ് ടെസ്റ്റ് ഉൾപ്പെടെ കൂടുതൽ പരിശോധനകൾക്കായി ആശുപത്രിയിലെ നിരീക്ഷണ വിഭാഗത്തിലേക്ക് ഇയാളെ മാറ്റി. എന്നാൽ കൂടുതൽ പരിശോധനയ്ക്ക് മുമ്പ് രാത്രിയിൽ തന്നെ ഇയാൾ മുങ്ങിയെന്നാണ് മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കിയത്. ഭാര്യയോടൊപ്പമാണ് ഇയാൾ ആശുപത്രിയിൽ എത്തിയത്. കുമ്മിളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെന്നും അവിടെ നിന്ന് വിദഗ്ധ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിട്ടയച്ചുവെന്നുമാണ് ആശുപത്രി അധികൃതരോട് ഇയാൾ പറഞ്ഞത്. കോട്ടയത്തേക്കുള്ള യാത്ര മതിയാണ് പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിയതെന്നും പറഞ്ഞു. നൽകിയ മേൽവിലാസം ശരിയാണോ എന്ന സംശയമുണ്ടെന്നാണ് അധികൃതർ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ ഏതെങ്കിലും വിധത്തിൽ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് തന്നെയാണ് കളക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത്തരത്തിൽ ഓടി ഒളിക്കുന്നവർ ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇറ്റലിയിൽ നിന്ന് വന്ന പത്തനംതിട്ടയിലെ കുടുംബം കേരളത്തെ ആകെ വീഴ്ത്തിയിരുന്നു. നാടുനീളെ ഇവർ നടന്നപ്പോൾ പെട്ടുപോയത് കേരളത്തിലുള്ള ബാക്കിയുള്ളവരാണ്. കേരളം കൊറോണ ഭീഷണിയിൽ നിന്ന് കര കയറിയതാണ്. കൊറോണ മുക്ത കേരളം എന്ന് പ്രഖ്യാപിച്ചത് കൊറോണ മുക്ത കേരളം എന്ന കേരളത്തെ ഏകദേശം പ്രഖ്യാപിക്കാൻ ഇരുന്നതുമാണ്. മറ്റ് സംസ്ഥാനങ്ങൾ പോലും കേരള മാതൃക പഠിക്കാനായി രംഗത്തെത്തിയിരുന്നു. ആരോഗ്യവകുപ്പ് പുലർത്തിയ ജാഗ്രത വിദേശങ്ങളിൽ നിന്ന് വന്നവർ സ്വീകരിക്കുകയും ചെയ്തതോടുകൂടി എല്ലാം ശുഭമാകേണ്ടതായിരുന്നു. എന്നാൽ പത്തനംതിട്ടയിൽ നിന്ന് വന്ന കുടുംബം ഞാനൊന്നും അറിഞ്ഞില്ലെന്നും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് ജില്ലാന്തരം കറങ്ങി നടന്നു. ഇവർ കയറിയിറങ്ങിയ ബന്ധുവീടുകൾ മാത്രമല്ല ഇപ്പോൾ അങ്കലാപ്പിലായിരിക്കുന്നത് കേരളം മുഴുവനാണ്. ഈ 3 പേർ കാരണം 3000-ൽ അധികം പേരെയാണ് കണ്ടുപിടിക്കേണ്ടി വന്നത്. അവരെല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടാണ് സഹിച്ചതും. ഇവരാണ് കേരളത്തിലേക്ക് ആദ്യമായി മറ്റുള്ളവരിലേക്ക് കൊറോണ വൈറസ് പകർത്തുവാൻ നേരിട്ട് എത്തിയതും. അതുകൊണ്ട് ഇനിയും ഏതെങ്കിലും വിധത്തിൽ ലക്ഷണങ്ങളുമായി വീട്ടിലിരിക്കുന്നവർ ദയവ് ചെയ്ത് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ പുറത്തുവിടുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചേ മതിയാവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.